ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ൽ അധികം സീറ്റ് നേടുമെന്ന BJPയുടെ അവകാശവാദത്തെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 400-ൽ അധികം സീറ്റ് നേടുമെന്ന് അവർ പറയുന്നതെന്നും പ്രിയങ്ക ചോദിച്ചു. യുപിയിലെ സഹരൺപൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രിയങ്ക ANAയോട് സംസാരിക്കുകയായിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 400-ൽ അധികം സീറ്റ് നേടുമെന്ന് അവർ പറയുന്നത്? അവർ ജ്യോത്സ്യന്മാരാണോ? ഒന്നുകിൽ അവർ നേരത്തെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം, അതുകൊണ്ടാകാം 400-ൽ അധികം നേടുമെന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം എങ്ങനെയാണ് 400 സീറ്റ് നേടുമെന്ന് ഇവർക്ക് പറയാൻ കഴിയുക? ഇന്ന് രാജ്യത്ത് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കാണിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ണെങ്കിൽ BJPക്ക് 180-ൽ അധികം സീറ്റുകൾ നേടാനാകില്ലെന്ന് തനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. വാസ്തവത്തിൽ 180-ൽ കുറവ് സീറ്റുകളെ അവർക്ക് നേടാനാകൂ എന്നും പ്രിയങ്ക പറഞ്ഞു. തൊഴിലില്ലായ്മയെക്കുറിച്ചും പണപ്പെരുപ്പത്തെക്കുറിച്ചും BJP സംസാരിക്കുന്നില്ല. കർഷകരും സ്ത്രീകളും നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നേയില്ല. ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള സംഭാഷണങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. മോദി ഒരു ദുരന്തമാണെന്നാരോപിച്ച പ്രിയങ്ക 10 വർഷമായി മോദി സർക്കാർ ഒന്നും ചെയ്തില്ല എന്നും പറയുന്നു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തവർക്ക് എന്തിനാണ് അധികാരമെന്നും അവർ ചോദിച്ചു. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലെ രാംനഗറിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് അധികാരത്തിലില്ല. ഇപ്പോൾ BJP പറയുന്നു 400 സീറ്റുകൾ വേണമെന്ന്. 75 വർഷമായി രാജ്യത്ത് ഒന്നും ചെയ്തിട്ടില്ലെന്ന് BJP പറയുന്നു. അങ്ങനെയെങ്കിൽ IITകളും IIMകളും എയിംസും രാജ്യത്ത് എങ്ങനെ വന്നു? അവർ ചോദിച്ചു. ചന്ദ്രയാൻ ചന്ദ്രനിലിറങ്ങി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇവ നിർമ്മിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ സാധ്യമാകുമായിരുന്നോ എന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. നെഹ്റുവിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച പ്രിയങ്ക അദ്ദേഹത്തിന്റെ മുൻകൈയില്ലാതെ IIT, IIM, എയിംസ് തുടങ്ങിയ അഭിമാനകരമായ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമായിരുന്നില്ല എന്നും പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും അവർ പറഞ്ഞു. ഹിന്ദുമത വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തെളിവ് ത്യാഗമാണ്. തനിക്ക് 19 വയസ്സുള്ളപ്പോൾ അച്ഛന്റെ ഛിന്നഭിന്നമായ ശരീരം തന്റെ അമ്മയുടെ മുന്നിൽ വെച്ചു. രക്തസാക്ഷിത്വവും ത്യാഗവും ഞാൻ മനസ്സിലാക്കുന്നു. അവർ തന്റെ കുടുംബത്തെ എത്ര അധിക്ഷേപിച്ചാലും രക്തസാക്ഷിയായ തന്റെ പിതാവിനെ അപമാനിച്ചാലും തങ്ങൾ നിശബ്ദത പാലിക്കുമെന്നും അവർ പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ 5 ലോക്സഭാ സീറ്റുകളിലേക്ക് April 19 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്.